ഇന്നത്തെ നമ്മുടെ റെസിപ്പി അങ്ങ് മധുരയിൽ നിന്നും വന്ന് മലയാളികളുടെ സ്വന്തമായി മാറിയ കൊത്തു പൊറോട്ടയാണ്. ഇതിനായി ഒരു തവ ചൂടാക്കിയെടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിലോട്ട് ഉള്ളിയും പച്ചമുളകും ചേർക്കുക. ഇനി ആവശ്യത്തിനൊപ്പം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി കുത്തി യോജിപ്പിക്കുക. നന്നായി ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കുത്തി 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 എടുക്കണം. ഇതിലോട്ട് ഒരു പൊറോട്ട പിച്ചി എടുത്തിട്ട് ചേർക്കുക. അതും അതുപോലെ തന്നെ നന്നായി മിക്സ് ചെയ്യുക. നന്നായി കുത്തി 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 കൊടുക്കുക. ഇത് സാധാരണ ഗതിയിൽ നമ്മൾ കൊത്തു പൊറോട്ട മുട്ട കൊണ്ടും ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ മുട്ടയും ചിക്കനും യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഗ്രേവി എടുത്ത് ഒന്ന് രണ്ട് കഷ്ണം കൂടെ അതിലോട്ടിട്ട് പിച്ചി പിച്ചി എടുത്തിട്ട് ആ ഗ്രേവി കഷ്ണത്തോട് കൂടി ഈ മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യമേ നമ്മൾ കഷ്ണം നേരിട്ട് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി ആദ്യം കുത്തിയെടുക്കണം. ഇത്രയും ചേർത്ത ശേഷം അത് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ കുത്തി 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 യോജിപ്പിച്ചെടുക്കുക. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും മലയാളികൾക്കും മൊത്തം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കൊത്തു പൊറോട്ട റെഡിയായി. അപ്പം എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.